ഗൾഫിലെ ഒരു ചൂട് കാലം. വാലൈക്കും അസ്സലാം. വരുന്നുണ്ടോ? ആ ഇന്നോ? ആ ശരി. എന്താടാ ആരെ പോകുന്നുണ്ട്? എടാ അമ്മവും വരുന്നുണ്ട് ഇത്ര. ഏത്? ആ തൊപ്പിക്കാരനോ? ആ ഫാറൂഖ്, അയാളെ തീരെ പറ്റൂ കേട്ടോ. അയാള് നമ്മള് രണ്ടാം നമ്പർ നോട്ടാണ് നോക്കല്. അയാളൊരു വെളുപ്പും കൊടുത്തി മനസ്സുമാരെ കാണാത്ത മാതിരി. അയാളെ ഇതിന് ഇങ്ങോട്ട് പണ്ടാ നടക്കണത്? അതല്ലടാ വേറൊരു ചോറുണ്ട്. മൂപ്പരെ ഇന്റെ ഉമ്മ പറഞ്ഞയച്ചതാണ്. എന്തിന്? എടാ എല്ലാ മാസം ഞാൻ 10,000 രൂപ അയച്ചു കൊടുക്കണേ. അനക്കറിയണല്ലേ, ഈ മാസം കഴിഞ്ഞ മാസം ഞാൻ 5,000 രൂപയാണ് അയച്ചു കൊടുത്തത്. അനക്കറിയില്ലേ കൊറോണയും കാര്യങ്ങളായിട്ട് ഞാൻ കുറച്ച് ദിവസം ലീവായിരുന്നത്. ഓലെ വിചാരം പകുതി പൈസ ഞാൻ പെണ്ണുങ്ങൾക്ക് അയച്ചു കൊടുക്കാന്നാണ്. അതിന്റെ ചൊറ തീർക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ അയാളെ ഇങ്ങോട്ട് വരുന്നത്. എടാ അമ്മമാര് പലതും പറയും, പൈച്ചോന്റെ പേരിൽ 15 രൂപ എന്ന് പറയുന്നത് വെറുതല്ല. പിന്നെ നാട്ടിലെത്തിയ ഓരോ ചോദ്യം, ഇത്രയും കാലം ഗൾഫ് പോയിട്ട് എന്താ ഉണ്ടാക്കിയത്? അവനാന്റെ കാര്യത്തിന് കുറച്ച് പൈസ എന്തെങ്കിലും മാറ്റി വെച്ചാലേ നാട്ടിൽ ചെന്ന് എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ 10 പൈസന്റെ വില ഉണ്ടാവില്ലടാ. എന്തായാലും അയാള് വരുമ്പോത്തിനേ ഒക്കൊന്ന് അടിച്ചോര് തുടച്ച് ശരിയാക്കിയടാ, അല്ലെങ്കിൽ അയിനെ കരഞ്ഞ് ഒച്ചപ്പാട്. അല്ല ഇജ്ജ് ബാത്റൂമിൽ വെള്ളം പിടിച്ച് വെച്ചിക്കണോ? നേരത്തെ ഞാൻ പോയപ്പോ കുടുത്ത മുട്ട ചൂടാട്ടോ. ആ ഇനി പറഞ്ഞു നിക്കാൻ നേരല്ല, വേഗം ക്ലീൻ ആക്കാം. വാലൈക്കും അസ്സലാം. അല്ല നിങ്ങൾ എന്നാ പോണെന്ന് പറഞ്ഞു? ഞാൻ 13-ാം തീയതി. അതൊക്കെ അവിടെ നിക്കട്ടെ. എത്ര ഫാറൂഖ് എന്റെ ഈ കോലം? ജി തിരുമ്പി കുളിച്ചാലൊന്നുമില്ലേ? ആ ഞാൻ കുളിച്ചാ നിക്കാണ്, പണി മാറ്റിട്ട് ഇപ്പണ് വന്നിട്ടുള്ളൂ. എന്റെ ഈ താടിയും തൊപ്പറി എന്തിനാ ഫാറൂഖ് ഈ മുടി ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട്? ജി നാട്ടിലാ നിക്കണ്ട്? ഗൾഫിലാ നിക്കണ്ട്? അങ്ങനെ 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 വന്റെ ഓരോ മോഡലേ. ഞാൻ അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാന്ന് എനിക്ക് അറിയാലോ. ഏഹ് ഇജ്ജ് പെരീക്ക് പൈസ അയച്ചു കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ടു. എന്റെ ഉമ്മയാണ് ഇപ്പൊ എന്നെ ഇങ്ങോട് പറഞ്ഞ അയച്ചേക്കണത്. അതെനിക്കറിയോ, ഇജ്ജ് എന്റെ പെണ്ണുങ്ങൾക്കാണല്ലോ കായ് പോയി അയച്ചു കൊടുക്കണ്ടെന്ന്. ശരിയത് ഇജിന്റെ മുഖത്തേക്ക് നോക്കേ, ശരിയാണോ എന്ന്. ഇച്ചുകളാരും പലപ്പോ അറിവില്ല, മര്യാദക്കാൾ നിന്നോണ്ടു പെണ്ണെട്ടി കഴിഞ്ഞപ്പോ ഞാൻ ഉമ്മാനെയും ബാപ്പാനെയും ഒക്കെ മറന്നോ. ഏഹ് അയക്കളൊക്കെ എന്നെ എങ്ങനെ വളർത്തി ഉണ്ടാക്കിയത് എനിക്കറിയോ. നിങ്ങൾ കരുതണ മാരിയോ നല്ല കാര്യങ്ങള്. ഞാൻ അവർക്ക് 5,000 രൂപ അയച്ചു കൊടുത്തു. ഉണ്ടാന്നുള്ള നിക്കേ ഒച്ചീ വർത്താനം പറയല്ലേ. 5,000 രൂപ മതി ഒരു പരിക്ക് ഒരു മാസത്തില്? ആഹാ 5,000 രൂപ അയച്ചു കൊടുത്തുക്കണോ. എല്ലാ മാസം ഞാൻ 10,000 രൂപ അയച്ചു കൊടുക്കലില്ലേ, ഈ മാസം ഒന്ന് കമ്മിയായിനാണ് അവന് ഈ വർത്താനം പറയണ്. മാളുമാനെ കുടിയിരിക്കലിന് ആൾമറ ഇമ്മൂട്ടിന്റെ പേറ്റ് കൂട്ടിക്കൊണ്ടവന് 25,000 രൂപ. ഇതൊക്കെ ഞാൻ ഇവിടെ നയിച്ചുണ്ടാക്കിയതാണ്, അല്ലാതെ ഇവിടെ പൈസ മരത്തുമെന്നൊന്നും ഇറക്കാൻ കിട്ടുന്നില്ല. ആ അതൊക്കെ ഇപ്പൊ നമ്മള് പറയുമ്പോ പറയാ. എന്താ പറഞ്ഞ കുറുക്കന്മാര് പോലെ എത്ര മാറി വരും അച്ഛ? ഈ നായാണിത് ഫാറൂഖ്. എന്നോട് ഞാനൊരു 10,000 വട്ടം പറഞ്ഞപ്പോ ഈ പണിക്കും ഏർപ്പാടിനും പോകാത്ത ഈ കള്ള ഹംക്കൻ ഈ റൂമിൽ കാണരുത്. ഇജ്ജ് പണിയെടുക്കണ പൈസ മുഴുവൻ ഇവര് നിന്നാ കൊടുക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അത് ശരി, ഇവനൊക്കെ റൂമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുടിക്ക് 5,000 രൂപ അയക്കേണ്ടത് വലിയ ഹൈറാണ്. ഞാൻ കഴിഞ്ഞ വരവില് അർബാബിന്റെ വരുന്ന 16 ആക്കി തിന്നാനുള്ള ആടുമന്തി ഒറ്റ ഇരുപ്പിന് തിന്നക്കൂണി കള്ളപ്പന്തി. ഞാൻ അന്ന് നോട്ടെടുക്കണോനെ. ഇപ്പോഴല്ലേ കള്ളി മനസ്സിലായത്. നിങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാല് എന്റെ അസറ് തെറ്റും. ഇവിടെ വെറുപ്പും കുടുത്തിയുള്ള സ്ഥലം കാട്ടി തന്നാ ചൊന്ന് നിസ്കരിച്ചാന്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും എടുക്കണ്ടേ? ഒന്നൊക്കെ ഞാൻ എടുത്തോക്കണു. ഞാൻ മുസലിന് എടുത്ത ഞങ്ങളിവിടെ തിരുമ്പിട്ടിട്ടാണ്. എന്നാ ഒരു തോർത്തുണ്ടോ ഒരു പേപ്പറിന്റെ കണ്ട എന്തേലും ഒന്നും എടുക്ക ഫാറൂഖ്. അല്ല കിബിലപ്പൊ എങ്ങട്ടാ? അത് ശരി, കിബില എവിടെയെന്ന് അറിയില്ലേ? ഇവിടെ നിസ്കാരം നിലവാരൊന്നും ഇല്ലേ? വല്ലാത്തൊരു സാധനങ്ങൾ തന്നെയാണ് പതിരിങ്ങള് പാപ്പ. അല്ലടാ ഇങ്ങട്ടല്ലേ, ഞാൻ ഒറ്റ ഒന്നാണ് തന്നാണ്ടല്ലോ. നിങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞു പറഞ്ഞു മനസ്സിന് മൂത്രം ഒഴിച്ചാ മുട്ടി. ഫാറൂഖ് ഇവിടെ മൂത്രപ്പരുണ്ടോ? അതൊന്ന് കാണിച്ചു. ആ അവിടെ
ഫാറൂഖ് എന്റെ കജ്ജ് തരിച്ചു വന്നാണ്. പിന്നെ എന്റെ അമ്മോനായി പോയി. ഇല്ല എന്നുള്ള ഒറ്റ ഒന്നാണ് കൊടുത്തിരുന്നു ഞാന്. അല്ല വെള്ളം മുടിച്ചു വെച്ചിക്കണോ? അത് ഞാൻ അന്നോടല്ലേ പറഞ്ഞത്. അമ്മോ എന്റെ അമ്മ എന്താ ഫാറൂഖ്, എത്തിന് ശേഷം വെള്ളം മുടിച്ചു വെച്ചു കൂടെഞ്ഞോ? ഈ ചെറിയ കൊടിഞ്ചൂടാന്ന് ഞങ്ങൾക്ക് അറിയില്ലേ. നിങ്ങളൊക്കെ ആദ്യമായിട്ട് വന്നതാ ഗൾഫക്ക്. ആകെ വന്നു ഇതും വന്ന് 13-ാം തീയതി നാട്ടിൽ പോയിട്ട് എന്താ കാര്യം?